രാവിലെ തീപ്പരി ബെന്നി എന്ന സിനിമ അർജുന ശവന്റെ സിനിമ കണ്ടു. അതിനെ പറ്റി ആറാട്ടെണ്ണം സന്തോഷം വർക്കി സംസാരിക്കുന്നു. തീപ്പരി ബെന്നി ഒരു വീക്കിലാതെ വന്നാൽ നന്നാവും ചോദിച്ചില്ല. ഇത് രാഷ്ട്രീയ സിനിമയാണ്. എന്തോ രാഷ്ട്രീയ ഫിലിമാണ്. ആ അതിന് ഹ്യൂമർ ഉണ്ട്, ഹ്യൂമർ നിലവാരം കുറച്ച് കൂട്ടായിരുന്നു. പിന്നെ സെന്റിമെന്റ്സ് ഉണ്ട്, ഫാമിലി കൊളമാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആണ് കാണിക്കുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റ്, പുതിയ കമ്മ്യൂണിസ്റ്റ്, പഴയ പ്രായോഗിക രാഷ്ട്രീയവും ആദർശ രാഷ്ട്രീയം വ്യത്യാസം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ടൈമാണ് ഇപ്പോൾ. ഞാൻ നമ്മൾ റോമാറ്റ് പോലെ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കുന്നു. പേരിനെ യോജിക്കുന്നുണ്ടോ തീപ്പൊരി എന്ന ഡയലോഗിന് യോജിക്കുന്നു? അത് പറയേണ്ട നേരത്തെ. കഴിഞ്ഞ പ്രാവശ്യം മെമ്പർ രമേശ് എന്ന സിനിമ വന്നിരുന്നു. മോഹൻലാലും ജഗദീഷ് എങ്ങനെയുണ്ട്? അപ്പനായിട്ട് എങ്ങനെയുണ്ട്? ആണല്ലേ. പിന്നെ നമ്മുടെ അർജുന ശവന്റെ അമ്മ വേഷം ചെയ്ത വ്യക്തി എങ്ങനെയുണ്ട്? നിമിഷ സാർ. ആ പിന്നെ ഫെമീന ജോർജ് എങ്ങനെയുണ്ട്? ഫെമീന ജോർജ് നായിക എങ്ങനെയുണ്ട്? പിന്നെ പാട്ടുകൾ എങ്ങനെയുണ്ട്? കോമഡി പാട്ടല്ലേ തുടക്കത്തിലൊക്കെ. ആണല്ലേ. 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 ഇപ്പൊ തൃശങ്കിന് ശേഷം അണ്ണനെ ഇപ്പൊ ഇത് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? തൃശങ്കൻ എന്ന പടം കണ്ടില്ലായിരുന്നു, അതിൽ കോമഡി ഉണ്ടായില്ലേ? ഇന്നത്തെ കാലത്ത് ദിലീപേട്ടനെ പോലത്തെ നടന്മാരുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പൊ യൂത്തന്മാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശൈലിയിൽ ഇപ്പൊ അവരുടെ ശൈലി തുടങ്ങുന്നുണ്ട്. മമ്മൂക്കന്റെ ലാലേട്ടന്റെ ദിലീപേട്ടന്റെ ശൈലി ഇപ്പോൾ അർജുന ശവന് കിട്ടുന്നുണ്ട്. ആണല്ലേ. ഇനി നമുക്ക് നമ്മുടെ RDX അണ്ണനായ റസാക്ക് പട്ടാഞ്ചേരിയോട് നമുക്ക് കാലത്ത് കണ്ട പടം തീപ്പൊരി ബെന്നി എന്ന അർജുന ശോകൻ സാറിന്റെ പടത്തെ പറ്റി ചോദിക്കാം. നമ്മുടെ RDX അണ്ണൻ റസാക്ക് പട്ടാഞ്ചേരിയാണ് ഓൺ ദി സ്റ്റേജ്. പറയൂ റസാക്ക് അണ്ണ, പറ. ഒച്ചത്തി പറ. നല്ലൊരു കുടുംബം. അഭിനയം എങ്ങനെയുണ്ട്? അർജുന ശങ്കർ സാറിന്റെ അഭിനയം എങ്ങനെയുണ്ട്? അതേപോലെ പിന്നെ പശ്ചാത്തല സംഗീതം എങ്ങനെയുണ്ട്? എല്ലാം കൊള്ളാം, നല്ല ഇതാണ്. ടി ജി രവിചേട്ടൻ, അതേപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ, പിന്നെ ചക്കപ്പഴം. ഷെബിൻ ബക്കറിന്റെ പ്രൊഡ്യൂസിങ് എങ്ങനെയുണ്ട്? ഷെബിൻ ബക്കറിന്റെ നല്ല ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ടുണ്ട്. ഫെമീന ചേച്ചി പൊളിയല്ലേ? ഫെമീന ജോർജ്. ആ കൊള്ളാം. ഏ ആ നല്ല അഭിനയമാണ്. പിന്നെ നമ്മുടെ മുഹമ്മദ് റാഫി എങ്ങനെയുണ്ട്? ചക്കപ്പഴത്തിലെ സുമേഷ്. അതെ, നല്ല അഭിനയമാണ്. ഇന്നത്തെ പച്ചയെ രാഷ്ട്രീയമല്ലേ സൂചിപ്പിക്കുന്നത്? വെള്ളരിപ്പെട്ടണോ സിനിമയ്ക്ക് ശേഷം ഒരു രാഷ്ട്രീയ സിനിമയല്ലേ ഇത്? അങ്ങനെ എടുത്തു പറയാം. സിനിമക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ചേരുവകൾ ചേർത്ത് ഇതാക്കി, അല്ലാതെ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവതരണം അതാണ്. പിന്നെ ഇന്നിപ്പോ 5 ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വാതിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് നല്ല ചിത്രമാണെന്നുള്ള അഭിപ്രായം ആണ്. വാതിലെ പറ്റി പിന്നെ പറയാം. നമുക്കിപ്പോ തീപ്പൊരി ബെന്നിയെ പറ്റി പറയാം സാർ. തീപ്പൊരി ബെന്നി നല്ലൊരു ചിത്രമാണ്. ഡയറക്ഷൻ എങ്ങനെയുണ്ട് തീപ്പൊരി ബെന്നിയിൽ? ഓക്കെ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസംഗമാണ്, മുന്നീർ വീവറാണ്. ഞാൻ ഇന്ന് മോർണിംഗ് 22 മോർണിംഗിൽ ഞാൻ അർജുന ശവൻ സാറിൻ്റെ തീപ്പൊരി ബെന്നി കണ്ടിരുന്നു. തീ പാർന്ന തീ പറക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളാണ്. തനി രാഷ്ട്രീയക്കാരനായിട്ട് പൊളിറ്റിക്കൽ സറ്റയറുള്ള സിനിമയാണ്. കോമഡി കോമഡി, ആക്ഷൻ ആക്ഷൻസ്, സെന്റിമെന്റ്സിൻ്റെ സെന്റിമെന്റ്സ്, ഇമോഷൻസ് ഇമോഷൻസ്. ആദ്യം മുതൽ അവസാനം വരെ സീരിയസ് ആയും കോമഡിയായും കാണാൻ പറ്റുന്ന മികച്ചൊരു എൻ്റർടൈനിങ് സിനിമയാണ്. തൃശങ്ക് എന്ന സിനിമയ്ക്കും മെമ്പർ രമേശിന് ശേഷം മികച്ചൊരു രാഷ്ട്രീയ നേതാവായിട്ട് നമ്മുടെ അർജുന അശോകൻ ആറാണ്ടിക്കയാണ്, നസറിക്കയാണ്, മിന്നിപ്പിക്കയെന്ന് പറയാം. പിന്നെ ഫെമീന ജോർജ് എന്ന നമ്മുടെ മിന്നലും പുരളിൽ അഭിനയിച്ച നായിക മികച്ചതാണ് ചെയ്തിട്ടുണ്ട്. ഗംഭീര റോളാണ്. പിന്നെ നമ്മുടെ മുഹമ്മദ് റാഫി നമ്മുടെ ചക്കപ്പയം ഫെയിം ആക്ടർ മികച്ചതായിട്ട് കൂട്ടുകാരൻ റോളായിട്ട് അർജുന ശവനിലൂടെ വരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം അർജുന നമ്മുടെ മുഹമ്മദ് റാഫി
ഈ നായകനായിട്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയ്ക്ക് നല്ല അഭിനയമാണ്. ഒരു സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ രാഷ്ട്രീയ ബന്ധങ്ങളും അവരുടെ ജീവിത കാഴ്ചകളുമാണ് ഈ നമ്മുടെ തീപ്പരി പെണ്ണി സൂചിപ്പിക്കുന്നത്. തീപ്പരി പെണ്ണി എന്ന് പറയുമ്പോൾ നിങ്ങൾ കോമഡിക്ക് നിങ്ങൾ റിലാക്സേഷന് വേണ്ടി ഇരിക്കുന്നവർ ധൈര്യമായിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് ഈ തീപ്പരി പെണ്ണി. കാരണം കോമഡി അവസാനം വരെ സീരിയസ് ആയിട്ടുള്ള നിമിഷങ്ങളുണ്ടെങ്കിൽ പോലും കോമഡിയെ തമാശ വേണ്ടവർ ധൈര്യമായിട്ടും തിയേറ്ററിൽ വന്ന് രണ്ട് രണ്ടര മണിക്കൂർ കാണേണ്ട ഒരു മെഗാ ഹിറ്റ് സിനിമയാണ് തീപ്പരി പെണ്ണി.